എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ തുടങ്ങി വെച്ചു 158-ാമത്തെ ഖണ്ഡിക. വിശ്വാസം യുക്തി അന്വേഷിക്കുന്നു. വിശ്വാസം യുക്തി അന്വേഷിക്കുന്നു. ഫെയ്ത്ത് സീക്സ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നാ പറയുന്നത്. വിശ്വാസം, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവനും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ ദൈവത്തെ കൂടുതൽ അറിയുന്നതിനും അവിടുന്ന് വെളിപ്പെടുത്തിയ സത്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവനെ അവനിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു അന്വേഷണമാണ് ദൈവത്തെ കൂടുതൽ അറിയാൻ. ദൈവം നമ്മളെ എന്തിനു സൃഷ്ടിച്ചു? ദൈവത്തെ അന്വേഷിക്കുവാനും അറിയുവാനും സ്നേഹിക്കുവാനും. ടു സീക്ക് ഹിം, ടു നോ ഹിം ആൻഡ് ടു ലവ് ഹിം. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുക എന്നത് ഈ വിശ്വാസത്തിൻ്റെ അകത്തടങ്ങിയിരിക്കുന്ന ഒരു ഒരു ഇൻഹറൻറ്റ് ക്വാളിറ്റിയാണ്. അതിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു ക്വാളിറ്റി, ഒരു പ്രത്യേകത, ഒരു പ്രത്യേക എന്താ പറയണെന്ന് അറിയില്ല. അതിനെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ ദൈവത്തെ കൂടുതൽ അറിയുന്നതിന് അവിടുന്ന് വെളിപ്പെടുത്തിയ സത്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. വിശ്വാസ വിഷയങ്ങളിൽ കൂടുതൽ ആഴമായ അറിവ് ദൃഢതരമായ വിശ്വാസത്തിന് വഴിയൊരുക്കുന്നു. അതാണ് വിശ്വാസത്തിൻ്റെ ദൃഢത, ഉറപ്പ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചു വിശ്വാസത്തിൻ്റെ ദൃഢത. വിശ്വാസത്തിന് വഴിയൊരുക്കുന്നു ആഴമായ അറിവ്, ദൃഢതരമായ വിശ്വാസത്തിന് വഴിയൊരുക്കുന്നു. അപ്പോൾ അത് വേണോ? അതോ നമുക്ക് താൻ പാതി ദൈവം പാതി, കുറച്ചൊക്കെ പോരെ? ഇങ്ങനെ ഒരുപാട് വിശ്വാസം വിശ്വാസം ഒന്നും പറഞ്ഞും കൊണ്ട് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് നടക്കണോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ചാനൽ, ഈ ചാനൽ, ആ പ്രസംഗം, ഈ പ്രസംഗം, ഈ പഠനം, ഈ പഠനം, ഇങ്ങനെയൊക്കെ ചെയ്യണതിൽ വല്ല അർത്ഥമുണ്ടോ? ഇതൊക്കെയാണ് നമുക്ക് ചുറ്റും പലരും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് വൈരുദ്ധ്യം നിറഞ്ഞ സ്വന്തം ഭവനം തന്നെയാണ് നമ്മുടെ ഇത്. നമ്മുടെ ഭവനത്തിൽ തന്നെയാണ് തൻ്റെ ശത്രു എന്ന് ഈശോ പറഞ്ഞിരിക്കുന്നുണ്ട്. നിന്റെ ഭവനത്തിൽ തന്നെ ആയിരിക്കും നിന്റെ ശത്രു. വലിയ ശത്രുതയൊന്നും അല്ലെങ്കിലും പറയും ഒരുപാട്. ഈ എപ്പോഴും ഈ പ്രാർത്ഥന, എപ്പോഴും ഈ പഠനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇങ്ങനെ അപ്പോ എന്താണ് അതിൻ്റെ പ്രശ്നം? ഈ ഒരു രഹസ്യം മനസ്സിലാക്കാഞ്ഞിട്ടാണ് ഒരാളെ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന് പിന്നെ ആ വിശ്വാസത്തിൻ്റെ തന്നെ ഉള്ളടക്കത്തിൽ ഉള്ള ഒരു 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 ശക്തിയാണ് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക. ഒരു സെർച്ച് എഞ്ചിൻ പോലെയാണ് അത്. കൂടുതൽ അറിയണം, കൂടുതൽ അറിയണം, കൂടുതൽ അറിയണം എന്ന് നമ്മളുടെ അകത്തൊരു ദാഹമുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അകത്ത് പരിശുദ്ധാത്മാവ് തന്നെ പ്രചോദിപ്പിക്കുകയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ ദൈവത്തെ കൂടുതൽ അറിയുന്നതിനും അവിടുന്ന് വെളിപ്പെടുത്തിയ സത്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. അത് വിശ്വാസത്തിൻ്റെ ഒരു സ്വാഭാവിക സ്വഭാവമാണ്. ഈ സ്വാഭാവിക സ്വഭാവം കാണുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വിശ്വാസം ഒരു മന്ദോഷ്മനായി പോകുന്നു. ആ വിശ്വാസത്തിന് ഒരു മരവിപ്പ് സംഭവിച്ചിരിക്കുന്നു. ആ വിശ്വാസം ചാരം പൂട്ടു കിടക്കുന്നു. ആ വിശ്വാസം ജ്വലിക്കുന്നില്ല. ആ വിശ്വാസം ആക്ടിവേറ്റ് ആകുന്നില്ല. വണ്ടിയുണ്ട്, പക്ഷെ കട്ടപ്പുറത്തിരിക്കുകയാണ്. വണ്ടി കുറച്ചെങ്കിലും ഒന്ന് ഉപയോഗിച്ചാലല്ലേ അത് നന്നായിട്ട് ഓടുകയുള്ളൂ. അല്ലെങ്കിൽ വണ്ടിയുണ്ട്, അത് ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കാതിരിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കും. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ ഈശോ പറയുകയാണ് ഏറ്റവും
അടിസ്ഥാനപരമായ പ്രാർത്ഥന ഞാൻ ഈശോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതാണ്. ഏറ്റവും അടിസ്ഥാനപരമായ പ്രാർത്ഥന പ്രാർത്ഥന ദൈവത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നതാണ്. വെള്ളം തേടി നാം എത്തുന്ന കിണറ്റിങ്കൽ വെച്ചാണ് പ്രാർത്ഥനയാകുന്ന മഹാവിസ്മയം നമുക്ക് അനാവൃതമാകുന്നത്. അവിടെ ഓരോ മനുഷ്യ ജീവിയെയും കണ്ടുമുട്ടാൻ ക്രിസ്തു വന്നു ചേരുന്നു. കണ്ടോ, ക്രിസ്തു ഇങ്ങോട്ട് വരുന്നു. അവിടെ നിന്നാണ് ആദ്യം നമ്മെ തേടി വന്ന് നമ്മോട് ദാഹജലം ആവശ്യപ്പെടുന്നത്. അതായത് നമ്മോട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ തരാമോ, പ്ലീസ് കുറച്ച് വെള്ളം തരാമോ. ആരാണ് വരുന്നത്? യേശു. ആരുടെ അടുത്തേക്ക് വരുന്നു? നമ്മുടെ അടുത്തേക്ക് വരുന്നു. യേശുവിന് ദാഹിക്കുന്നു. നമ്മെപ്പറ്റി ദൈവത്തിനുള്ള ആഗ്രഹത്തിൻ്റെ അഗാധതയിൽ നിന്ന് ഉയരുന്നതാണ് അവിടുത്തെ അഭ്യർത്ഥന. നാം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും, ഉണ്ടോ, നാം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും, അതാണ് നമ്മുടെ അവസ്ഥ. ഇപ്പോൾ നമ്മൾക്കത് ഇതുവരെ ശരിക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ ഇല്ലെങ്കിലും ദൈവം തൻ്റെ ജോലി ചെയ്യുന്നു. എന്താണ്? ദൈവത്തിൻ്റെ ദാഹവും നമ്മുടെ ദാഹവും തമ്മിലുള്ള സമാഗമമാണ് പ്രാർത്ഥന. ക്രിസ്തു, മഹാപുരോഹിതനായ ക്രിസ്തു, ആ ക്രിസ്തുവാണ് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നത്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ എന്താ? പ്രാർത്ഥന. ആദ്യം തന്നെ ഈശോ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടി പറയാം. 2616 വിശുദ്ധ അഗസ്തീനോസ് പറയുകയാണ്, യേശുവിൻ്റെ പ്രാർത്ഥനയുടെ 3 മാനങ്ങൾ. എന്താണ് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ 3 മാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് 2016 അവസാന ഭാഗത്ത് വിശുദ്ധ അഗസ്തീനോസ് യേശുവിൻ്റെ പ്രാർത്ഥനയുടെ 3 മാനങ്ങളെ വിദഗ്ധമായി സംഗ്രഹിക്കുന്നു. 1, നമ്മുടെ പുരോഹിതനായി അവിടുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് യേശു ദൈവമാണ്, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അത് തീർച്ചയായിട്ടുണ്ട്. അപ്പോൾ അതാണ് 1. നമ്മുടെ പുരോഹിതനായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 2. നമ്മുടെ ശരീരത്തിൻ്റെ തലവനായി യേശു ആകുന്ന യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ എങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ശിരസ്സായി യേശു നമ്മിൽ പ്രാർത്ഥിക്കുന്നു. 3, ദൈവമായിട്ട് ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. അപ്പോൾ ഇത് പറയാൻ കാരണം, ഇത് നമ്മുടെ സാധാരണ യുക്തിക്ക് ഉൾക്കൊള്ളാൻ ഇപ്പോൾ പറ്റുന്നുണ്ടാവും. പക്ഷേ സാധാരണഗതിയിൽ ആദ്യകാലങ്ങളിൽ ഇതെല്ലാം പറയും. ഇതെന്തി പറയണത്? യേശു ദൈവമല്ലേ? ദൈവം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? നമ്മൾ പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യണേ? അപ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു വലിയ കാഴ്ചപ്പാടിലുള്ള ഒരു വ്യത്യാസം, അതാണ് വിശ്വാസം യുക്തി അന്വേഷിക്കുന്നു എന്ന് പറയുന്നത്. നമ്മുടെ യുക്തി പ്രകാശിപ്പിക്കപ്പെടണം. നമ്മൾ വിശ്വാസത്തിൻ്റെ ഈ മഹാദാനത്തിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ആഴം, അത് പറയാൻ വേണ്ടി ഒരു ഉദാഹരണമാണ്. വിശ്വാസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ ദൈവത്തെ കൂടുതൽ അറിയുന്നതിനും അവിടുന്ന് വെളിപ്പെടുത്തിയ സത്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. അത് സ്വാഭാവികം എന്ന് പറഞ്ഞാൽ അത് ആരാ ചെയ്യണേ? അത് വിശ്വാസത്തിൻ്റെ അകത്തുള്ള ഒരു പ്രോഗ്രാമാണ്, അതിൻ്റെ അകത്തുള്ള ഒരു ആപ്പാണ്, അത് ഒരു ആപ്ലിക്കേഷൻ. അതിൻ്റെ അകത്ത് ഇങ്ങനെ സ്വാഭാവികമായ ഒരു കാര്യമുണ്ട്. അങ്ങനെ നമ്മളെ പടിപടിയായി വളർത്തുമ്പോൾ കർത്താവ് നമ്മൾക്ക് ചില സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, പ്രാർത്ഥിക്കാൻ പറ്റണില്ല, എന്ത് ചെയ്തിട്ടും പ്രാർത്ഥിക്കാൻ പറ്റണില്ല, ബ്രദറെ എന്ത് ചെയ്യണം, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ പറയും, അതിൻ്റെ അർത്ഥം നീ ഇന്നേ വരെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അതിൽ നിന്നും മറ്റൊരു പ്രാർത്ഥനാ രീതി കർത്താവ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അതനുസരിച്ച് പ്രാർത്ഥിക്കൂ. അങ്ങനെയാണ് ഇത് നമ്മളിൽ ഡെവലപ്പ് ആകുന്നത്. അയ്യോ,
അത് ശരിയാണ്. എന്താ നീ ഇത്ര നാൾ പ്രാർത്ഥിക്കണം? ഞാൻ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ ഒരു മൂന്ന് പന്തയിലും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും, അതൊരു റൊട്ടീനായിട്ട് അങ്ങനെ ചെയ്തു പോവുകയാണ്. അത് വിട്ടിട്ട് ഇനി രാവിലെ എനിക്ക് തന്നെ ഈശോയെ ജ്ഞാനം നൽകണമെന്ന് പ്രാർത്ഥിക്കും. ദൈവമേ അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കും. ഷോ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ പറയേ, കർത്താവിനോട് ഞാൻ ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ പറയേ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ പറയേ. ഇത്ര നാളും പിതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു, പുത്രനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അപ്പൊ അവരെന്ത് വിചാരിക്കും? ഇതൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. അതാണ് നമ്മൾ വളരണമെങ്കിൽ നമ്മൾ ദൈവത്താൽ തന്നെയാണ് വളർത്തപ്പെടുന്നത്. നമ്മുടെ കഴിവ് കൊണ്ടല്ലേ അല്ല വളരുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ ഇത്ര കൊന്തയല്ലണു, ഞാൻ ഇത്ര പ്രായശ്ചിത്തം ചെയ്യുന്നു, അങ്ങനെ ഒരു കാഴ്ചപ്പാടിലല്ല വിശ്വാസം വളരുന്നത്. ഉദാഹരണമായിട്ടാണ് ഇങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈശോ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കിണറ്റിൻകരയിൽ നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ വന്ന അവൾ ക്രിസ്ത്യാനിയാണോ? അല്ല. യഹൂദയാണോ? അല്ല. ഒരു സമരിയാക്കാരി. കണ്ടോ, ഈശോ അവളെ തേടി നട്ടുച്ചയ്ക്ക് പൊരിവെയിലത്ത് വേർത്ത് വരുന്നു. അതാണ് ഈശോ. എങ്കിൽ ആ ഈശോ നമ്മളെ തേടി ഓരോ നിമിഷവും നമുക്ക് എന്താ വേണ്ടതെന്ന്. അതാണ് സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സകല സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളെ കടാക്ഷിക്കണേ. ഹലോ, അങ്ങയുടെ സ്വഭാവം എന്താ? അങ്ങയുടെ സ്വഭാവം നമ്മളെ തേടി വരിക, നമ്മൾക്ക് കുറവ്, നമ്മളുടെ കുറവ് എന്താണെന്ന് നോക്കുക, നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് അത് തരിക. അവൾ ചോദിച്ചിട്ടാണോ? അവൾ അന്വേഷിച്ചിട്ടാണോ? ഇല്ല, ദൈവം തന്നെ അവളെ അന്വേഷിച്ചു വരുന്നു. കടാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഏതുപോലെ നമ്മൾ കുട്ടികളെ നോക്കുന്നില്ല. ആ കൊച്ചു അവിടെ പോയി നോക്കിയേ, അവൾ കാണണില്ലല്ലോ. അവൾ എന്താ ചെയ്യണേ? ആ ബാത്റൂമിൽ വല്ല ടബിലെങ്ങാനും പോയോ? ആ വെള്ളത്തിൻ്റെ ടബിലെങ്ങാനും പോയോ? നോക്കു മോനെ. കണ്ടോ, നമ്മൾ അവളെക്കുറിച്ച് ശ്രദ്ധയാണ്. കുഞ്ഞു കൊച്ചു അവിടെ പോയി നോക്കുകയേ. അതാണ് നമ്മുടെ മനസ്സ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ എന്ത് വേണം, അവർക്ക് എന്ത് ചെയ്യണം, അവർ എന്ന പോലെ തന്നെയാണ് ദൈവത്തിന് നമ്മളോടുള്ള ഒരു അന്വേഷണം. ദൈവം നമ്മളെ അന്വേഷിക്കുകയും ദൈവം നമ്മുടെ പുറകെ നടക്കുകയും അല്ലെങ്കിൽ ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തുകയും ദൈവം നമുക്ക് ജ്ഞാനം തരികയും ദൈവം നമുക്ക് അറിവ് തരികയും. പക്ഷെ ഇവിടെ എന്താണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്? നമ്മളത് അറിയണം. ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയണം. ദൈവം എനിക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അറിയണം. അതുകൊണ്ട് ആ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതിനെ നമ്മൾ മുൻതൂക്കം കൊടുക്കണം. നമ്മൾ തന്നെ ഒരുക്കിയിട്ട് കർത്താവേ എനിക്കിത് വേണം, എനിക്കിത് വേണം, എനിക്കിത് വേണം, എനിക്കിത് വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനേക്കാളും ദൈവമേ അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്നത് എനിക്ക് തന്നാലും അത് സ്വീകരിക്കാനുള്ള മനസ്സ് തരണേ. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഘട്ടനത്തിലാണ് നമ്മൾ. നമ്മളെ പ്രാർത്ഥിക്കുന്നതെല്ലാം നമ്മൾ ഒരുക്കിയിട്ട് നമ്മൾ ചിന്തിക്കുന്നു, അവനൊരു വീടുണ്ട്, അവനൊരു കാറുണ്ട്, അവൻ ഇന്നത് പഠിച്ചു, അവൻ അത് ചെയ്തു, അതുമായി ഞാനും ആകണം. അതുകൊണ്ട് കർത്താവേ എനിക്കത് വേണം, എനിക്കത് വേണം, എനിക്കത് വേണം. എന്നാൽ മറിച്ച് ദൈവമേ നീ എന്നെ സൃഷ്ടിച്ചത് തന്നെ എന്നെക്കുറിച്ചൊരു പ്ലാൻ ചെയ്തിട്ടാണ്. അതെന്താണത്? അതെനിക്ക് കാണിച്ചു തരണേ. അപ്പോ ഇതാണ് വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങണം എന്ന് പറയുമ്പോൾ ഒരു പ്രതീകാത്മകമായിട്ട് ഞാൻ പറഞ്ഞതാണ് പ്രാർത്ഥന എന്ന മഹാവിസ്മയം എന്നാണ് പറയണത്.
നമ്മളിപ്പോഴും ചെറുപ്പം പോലെ പ്രാർത്ഥിച്ച ഒരേ രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നു. നാമത്രേസ്യയുടെ അഭ്യന്തരഹർഭ്യത്തിലെല്ലാം പറയുന്നത് ഒരു 10 തരത്തിലുള്ള പ്രാർത്ഥനകളെങ്കിലും ഉണ്ട്. പ്രാരംഭക്കാരൻ്റെ പ്രാർത്ഥന, പിന്നെ കുറച്ച് വളർന്നവൻ്റെ പ്രാർത്ഥന, പിന്നെ കുറച്ച് വളർന്നവൻ്റെ പ്രാർത്ഥന, പിന്നെ ശരിക്കും വളർന്നവൻ്റെ പ്രാർത്ഥന, പിന്നെ അങ്ങേയറ്റത്തെ വളർന്നവൻ്റെ പ്രാർത്ഥന. ഇത് അങ്ങേയറ്റത്ത് അല്ലെങ്കിൽ വളരെ വളർച്ചയിലുള്ള ഒരാളുടെ പ്രാർത്ഥനയും പ്രാരംഭത്തിൻ്റെ പ്രാർത്ഥനയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പം ഇത് വിശ്വാസത്തിൻ്റെ, വിശ്വസിക്കുന്ന ഒരുവൻ ദൈവത്തെ കൂടുതൽ അറിയുന്നതിന് അതിൽ തന്നെയുള്ളൊരു പ്രോഗ്രാമാണത്. അതിൽ തന്നെയുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പം അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മുടെ ഈ ക്ലാസ് കൂടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കി. ഈശോയെ, പിതാവിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരുന്ന് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് കേട്ടല്ല. റോമാക്കാർക്ക് ഇതിൽ ലേഖനം 8:33, ദൈവം തിരഞ്ഞെടുത്തവൻ്റെ മേൽ ആര് കുറ്റം ആരോപിക്കും? നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആരാണ് ശിക്ഷാവിധി നടത്തുക? യേശു ക്രിസ്തുവോ? മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ ക്രിസ്തു തന്നെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? മനസ്സിലായോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മളെ വേർപെടുത്തും? അപ്പോൾ മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്ത് നമ്മൾ വിശ്വാസത്തിൻ്റെ ആ ആഴത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്ത്യാനിയുടെ ജീവിതം തന്നെ മരിച്ചുയർത്ത പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവ് ഈശോ മിശിഹായിൽ നിന്നാണ്. പിതാവിൻ്റെ വലതുഭാഗത്ത്, പിതാവിൻ്റെ വലതുഭാഗം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, അതൊരു സ്ഥലമല്ല, അത് മഹത്വത്തിൻ്റെ ഏറ്റവും ഉന്നത ശ്രേണിയാണത്. അത് കഴിഞ്ഞപ്പോഴാണ് പന്തക്കുസ്ത ഉണ്ടായത്. ആ പന്തക്കുസ്ത കഴിഞ്ഞപ്പോഴാണ് ക്രിസ്ത്യാനി ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ ഈ ഒരു ക്രോണോളജിക്കൽ, ഈ ഒരു സമയാസ്പദമായ ഒരു ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ബൈബിളിൽ, ഈ മുഴുവൻ ബൈബിളിൻ്റെ ഏത് വശത്ത് വെച്ചാണ് ക്രിസ്ത്യാനി ഉണ്ടായത്? ക്രിസ്ത്യാനി ഉണ്ടായത് അപ്പസ്തോല പ്രവർത്തനത്തിലാണ്. അതിനു മുമ്പെല്ലാം അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു. നമ്മൾ ഈ കാറ്റഗിസ്റ്റിൽ പഠിച്ചു, ദൈവം അബ്രാഹത്തിനെ വിളിച്ചു പറഞ്ഞു, നിന്നെ ഞാനൊരു ജനതയാക്കും, ആ ജനത ആക്കും എന്ന് അന്ന് പറഞ്ഞത് വരാനിരിക്കുന്ന ആ സഭയെക്കുറിച്ചാണ്. അന്ന് മുതൽ അതിന് തയ്യാറെടുപ്പുകളുണ്ട്. പക്ഷെ യഥാർത്ഥമായിട്ട് ക്രിസ്ത്യാനി, ക്രിസ്തീയ വിശ്വാസത്തിൽ ക്രിസ്തു ശിഷ്യൻ ആകുന്നത് പഴയ നിയമത്തിലോ പുതിയ നിയമത്തിൽ ഈശോയുടെ പരസ്യ ജീവിതത്തിലോ അല്ല. ഈശോയുടെ പരസ്യ ജീവിതം കഴിഞ്ഞ് ഈശോ ഉയർത്ത്, ഈശോ സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഇനി നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണേ, നിങ്ങൾ ആരും പോകരുത്, ഞാൻ പിതാവിൻ്റെ വാഗ്ദാനത്തെ അയക്കും, അപ്പോഴാണ് നിങ്ങളെല്ലാം പുതിയ സൃഷ്ടിയായി മാറും. ഈ ബൈബിളിൽ ഇന്നേവരെ കാണാത്ത ഒരു പുതിയ സൃഷ്ടിയായി കാണും. അതാണ് ക്രിസ്ത്യാനി. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഗ്രൂപ്പിനെ കണ്ടപ്പോൾ ബാക്കിയുള്ളവർ, ഇവർ വളരെ പ്രത്യേകപ്പെട്ട ഒരാൾക്കാരാണ് കേട്ടോ ഇവര് അവർ ക്രിസ്ത്യാനികളാണ്. അവരുടെ ജീവിതം തന്നെ മാറി, അവരുടെ ജീവിതാകെ മാറി. നോക്കിയ നമ്മൾ ആ അപ്പസ്തോലന്മാരുടെ എല്ലാം ജീവിതം നോക്കി, അവരാരായിരുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവരാരായി മാറി. അപ്പോൾ വിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന മാതിരി അല്ല. അടിസ്ഥാനപരമായി നമ്മൾക്കുണ്ടാകേണ്ട ഒരു മാറ്റം, ക്രിസ്തുവാണ് ആ ജീവിതത്തിൻ്റെ ഉറവിടം. നമ്മൾ വായിച്ചില്ലേ, ആ കണ്ടോ, ഏതാണ് 1 Corinthians 1:30, ക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടെ നിന്ന് തന്നെയാണ്. ദൈവം അവനെ നമുക്കായി
ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു. അങ്ങനത്തെ ഒരു കൂട്ടരാണ് നമ്മൾ. അപ്പോ ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് എന്താണ് ഇത്രയും നാൾ നമ്മൾക്ക് അറിയേണ്ടിയിരുന്നത്? അറിയണം. അതാണ് വിശ്വാസവും യുക്തിയും. നമ്മൾ യുക്തിപൂർവം അറിയണം, യുക്തിപൂർവം ചിന്തിക്കണം. ഈശോ നമ്മളോട് ചോദിക്കുന്നു, ഈശോവിൽ നിന്നാണ് പ്രാർത്ഥന ഉത്ഭവിക്കുന്നത്. അപ്പം ഇത് വിശ്വാസ യുക്തി അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ ഒരു സാമ്പിളായിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അതോടൊപ്പം അങ്ങനത്തെ ഒരു പ്രാർത്ഥനാ ശൈലി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഞാൻ പറയുന്നത് എൻ്റെ വലിയ അനുഭവത്തിൽ നിന്നാണ്. എനിക്ക് ചില സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഭയാനകമായ അവസ്ഥകളുണ്ടായിട്ടുണ്ട്. യൂറോപ്പിൽ സുവിശേഷ വേല ചെയ്യുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. അപ്പം ഞാനതൊന്നും വിശദമായിട്ട് പറയുന്നില്ല. ഈ ഭയാനകമായ അവസ്ഥകൾ ഉണ്ടായപ്പോൾ എന്നെ എനിക്കിത് ആരോടും പറയാനും പറ്റുന്നില്ല, പറഞ്ഞാലും ഒരു സൊല്യൂഷനും ആരിൽ നിന്നും കിട്ടുന്നില്ല. അപ്പോഴാണ് എന്നെ കർത്താവ് തന്നെ മനസ്സിലാക്കി, നിൻ്റെ ഈ പ്രാർത്ഥനാ രീതികളിൽ പടിപടിയായി വ്യത്യാസം ഉണ്ടാകണം. ഇപ്പം ഞാനൊരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, 24 മണിക്കൂറും എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. 24 മണിക്കൂർ അന്ന് പറഞ്ഞത് എന്താ? നീ എൻ്റെ കൂടെ എൻ്റെ സന്നിധിയിൽ ഒരു ദിവസം 1000 സംവത്സരങ്ങൾ പോലെയാണ്. ആദ്യം എനിക്ക് മനസ്സിലായില്ല, പിന്നെയും പറഞ്ഞു. പിന്നെ 3-ാമത് പറഞ്ഞപ്പോഴാണ് നീ എൻ്റെ സന്നിധിയിൽ തന്നെയാണ്, നീ ഒരു ദിവസം മുഴുവൻ എൻ്റെ സന്നിധിയിൽ ഒന്ന് ഇരിക്കേ. ഒരു ദിവസമോ 24 മണിക്കൂറോ? അപ്പം ഞങ്ങൾക്കതൊക്കെ നല്ല പരിചയമുള്ളതാണ്. 10-12 മണിക്കൂറൊക്കെ ഞങ്ങൾ ഇരുന്ന് പരിചയമുള്ളതാണ്. 12 മണിക്കൂർ ഇരിക്കാന്നുണ്ടെങ്കിൽ ഇത് കേട്ട വഴി എനിക്കങ്ങ് ഭയങ്കര ആവേശം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇംഗ്ലണ്ടിൽ വെച്ചാണ് ആ സംഭവം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈശോൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ മനസ്സിൽ കണ്ട ഒരു ചാപ്പലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഈശോ പറയാണ്, എൻ്റെ സന്നിധിയിൽ ഒരു ദിവസം 1000 സംവത്സരങ്ങൾ പോലെയാണ്. അതെവിടെ എഴുതിയേക്കുന്ന വചനമാണല്ലോ, വചനം എവിടെയാണെന്നൊക്കെ അറിയാം. പിന്നെയാണ് മനസ്സിലായത്, കണ്ടോ, യുക്തി ചിന്ത അവിടെയാണ് ചിന്തിക്കണത്. ചിന്ത എന്താ പറയണതിൻ്റെ അർത്ഥം? ചിന്തിക്കൂ, എൻ്റെ മുൻപിൽ എൻ്റെ സന്നിധിയിൽ ഇപ്പോൾ ഈശോയുടെ സാന്നിധ്യമാണ്. ഈശോ എന്നുള്ളിരിക്കുന്നു. ഈശോയുടെ സാന്നിധ്യത്തിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ. 24 മണിക്കൂർ ആ സാന്നിധ്യത്തിൽ ഈശോയോടൊപ്പം ഇരിക്കുകയാണെങ്കിൽ അത് 1000 സംവത്സരം പോലെ. എനിക്കുണ്ടായ എൻ്റെ അകത്തുണ്ടായ ഒരു എക്സ്പ്ലോഷൻ, ഒരു ഭയങ്കര എക്സ്പ്ലോഷൻ പോലെയാണ്. ഒരു കണ്ടെത്തി, എന്തോ വലിയത് കണ്ടെത്തിയ പോലെ എക്സൈറ്റഡ്. ഞാൻ എൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ വിളിച്ചു പറഞ്ഞ് കണ്ടുപിടിച്ചിരിക്കണു വലിയൊരു കാര്യം, ഈശോയോടൊപ്പം 24 മണിക്കൂർ ഇരിക്കുക. അപ്പൊ ഇത് ബാക്കിയുള്ള ഒരു ആഴ്ച വട്ടാണെന്ന് ലെവലേ ഉള്ളു. ഇപ്പൊ യൂറോപ്പിന്റെ ഒക്കെ അവസ്ഥയിൽ 1 മണിക്കൂർ പോലും ഈശോയുടെ മുമ്പിൽ ഇരിക്കാനിവിടെ ആളില്ല. ആളില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഒരുപാട് ജോലികളാണ്. നമ്മളൊരാളെ ഒന്ന് നിത്യാരാധന ചാപ്പൽ 1 മണിക്കൂർ ഇരിക്കാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കട്ടെ, എൻ്റെ ടൈം ടേബിൾ നോക്കട്ടെ, എനിക്ക് സമയം ഉണ്ടാകുന്ന നോക്കട്ടെ, എനിക്ക് ജോലിയില്ലാത്ത സമയം, വീട്ടു ജോലിയില്ലാത്ത സമയം, പിള്ളേർ സ്കൂളിൽ പോകണം, ഇതൊക്കെ നോക്കിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ വരാം. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഈശോ പറയുന്നത്, നീ എൻ്റെ കൂടെ ഒരു ദിവസം 24 മണിക്കൂർ എൻ്റെ കൂടെ ഒന്നിരിക്കാമോ? എനിക്ക് നിന്നെ വേണം, എനിക്ക് നീ വേണം. ഞാൻ അപ്പൊ തന്നെ തീരുമാനിച്ചു, അപ്പൊ തന്നെ ഒട്ടും സംശയിച്ചില്ല, കർത്താവേ തയ്യാറാണ്. കണ്ടോ ആഴം ഇപ്പോ കറക്റ്റ് വന്നില്ലേ? ഒന്ന് ഇപ്പൊ വായിച്ചു നോക്കി,
ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ ദൈവത്തെ കൂടുതൽ അറിയുന്നതിനും അവിടെ നിന്ന് വെളിപ്പെടുത്തിയ സത്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും ആഗ്രഹിക്കുക സ്വാഭാവികമാണ്. വിശ്വാസ വിഷയങ്ങളിൽ കൂടുതൽ ആഴമായ അറിവ്. കഷ്ടപ്പെടണം. ആഴമായ അറിവ്, ദൃഢതരമായ വിശ്വാസത്തിന് വഴിയൊരുക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ ഉപരിപ്ലവമായിട്ട് പോയാൽ പോരാ. ഇപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പഠിച്ചില്ലേ? ഒന്ന്, നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ച് നോക്ക്. നമ്മുടെ സാധാരണ പ്രാർത്ഥനകൾ വിട്ടിട്ട് അത് പ്രാർത്ഥിച്ചോ. പക്ഷെ അതിന് മുൻപ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഈശോയേ, അങ്ങ് നിത്യപുരോഹിതനാണ്. ആ വാക്ക് നമുക്ക് നന്നായിട്ട് അറിയാം. നിത്യപുരോഹിതനായ ഈശോയേ, അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, അങ്ങ് എന്നിൽ പ്രാർത്ഥിക്കണേ, അങ്ങ് എൻ്റെ പ്രാർത്ഥന കേൾക്കണേ. എന്നിട്ട് കുറച്ചു നേരം ശാന്തമായിട്ടിരിക്കട്ടോ. എന്നിട്ട് ഈശോയെ അങ്ങ് പ്രാർത്ഥിച്ചോ. അങ്ങ് പ്രാർത്ഥിക്കണേ. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സെറ്റ് ഓഫ് മൈൻഡ് മാറും. നമ്മുടെ അകത്ത് വേറെ ആശയങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങും. നമ്മുടെ ചിന്തകൾ മാറും. നമ്മുടെ ചിന്ത, വി ബിക്കം അനദർ തിങ്കർ. നമ്മുടെ ചിന്താസരണി മാറും. നമ്മുടെ ചിന്തകളൊക്കെ മാറും. എൻ്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷങ്ങൾ പോലെയാണ്. ഇപ്പം നമുക്കെല്ലാം ഒരുപാട് നിത്യാരാധന ചാപ്പലുകളുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ. അവിടെ പോയിട്ട് വികാരി അച്ഛനോട് അനുവാദം ചോദിക്കുക, അച്ഛോ ഒരു ദിവസം ഞാനിരുന്നോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്പലുകളിൽ പോയിട്ട് അനുവാദം ചോദിക്കുക, ഞാൻ 24 മണിക്കൂറും ഇരിക്കണം. അപ്പം നിങ്ങൾ നേരത്തെ അതിന് തയ്യാറാകണം. ഒരു ദിവസം ഫുൾ ഉപവസിക്കുക, ഒന്നും കഴിക്കണ്ട. അത്യാവശ്യം എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ പാക്കറ്റിലെടുത്തോ, കുറച്ച് വെള്ളം എടുത്തോ, ബൈബിൾ എടുത്തോ, വേറെ ഒന്നും പാടില്ല. മൊബൈൽ ഫോണൊക്കെ മാറ്റി വയ്ക്കുക. എന്നിട്ട് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. 24 മണിക്കൂർ ഞാൻ പറയുകയാണ്, ഒരു മനുഷ്യായുസിൽ 19 വർഷം വരെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആയുസിൽ ഒരു പ്രാവശ്യം പോലും അങ്ങനെ ഒന്ന് ചെയ്യാൻ നമ്മൾ തുനിഞ്ഞാൽ വലിയ കാര്യമാണത്. ഒരു മനുഷ്യായുസിൽ ഒരു പ്രാവശ്യമെങ്കിലും, അത് വലിയ കാര്യമാണ്. അതാണ് ഈശോ പറഞ്ഞു. അതെ, ഓക്കെ. അപ്പോ ഈശോ തന്നെ പറഞ്ഞൊരു വചനമാണ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുവിൻ. ഹലോ, ഈശോ പറയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണ്ട, നിങ്ങൾ എൻ്റെ അടുത്തിരുന്നാൽ മതി. മർക്കോസ് 14:32 ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പം ഇതെല്ലാം പറഞ്ഞത് ഡബിൾ പോയിന്റ് ആയിട്ട് പോകുന്നു. ഒന്ന്, ആ പ്രാർത്ഥന നമ്മൾ നോയമ്പ് കാലം ആരംഭിച്ചിരിക്കുന്നു. ഈ നോയമ്പ് കാലത്ത് നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം? അപ്പോൾ നമ്മൾ ഈ നോയമ്പ് കാലത്തെക്കുറിച്ച് ഞാൻ പല സ്ഥലത്തും പറയാനിടയായി. അത് ഇവിടെയും കൂടി ഒന്ന് പറയുകയാണ്. അതും ഈ വിശ്വാസത്തിൻ്റെ ആഴമാണ്. അതായത് 40 ദിവസത്തെ നോയമ്പ്, നമ്മൾ 40 ദിവസത്തെ നോയമ്പിനെ ഈശോയുടെ 40 ദിവസത്തെ ഉപവാസവുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. ആ ഉപവാസത്തിൽ ഈശോ പരീക്ഷിക്കപ്പെട്ടു. ഉപവാസ സമയത്തല്ല ഈശോ പരീക്ഷിക്കപ്പെട്ടത്. ഉപവാസ സമയത്ത് ഈശോയ്ക്ക് വിശന്നില്ല. ഉപവാസ സമയത്ത് ഈശോ എന്തുകൊണ്ടാണ് 40 ദിവസം ഉപവസിച്ചത്? ഈശോയെ ആത്മാവ്, ഇതുണ്ടോ, യോ ലൂക്കാ 4, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവരെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു.
ഉണ്ടോ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. അത് കഴിഞ്ഞിട്ട് പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു അല്ലോ, വിശന്നപ്പോഴാണ് പ്രലോഭകൻ വന്നത്. അപ്പൊ ഇവിടെ സഭാപിതാക്കന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ 40 ദിവസത്തെ ഈശോയുടെ ഭക്ഷണം കഴിക്കാതെ വിശക്കാതെ ഇരുന്ന അവസ്ഥ, ഈശോയുടെ മനുഷ്യത്വത്തിൽ ദൈവത്തിൻ്റെ മഹത്വം അനുഭവപ്പെട്ടതാണ്. അതായത് 40 ദിവസം ഈശോ ഉത്ഥാനത്തിന് ശേഷം മഹത്വീകരിക്കപ്പെട്ട അവസ്ഥ. എന്താണ് മഹത്വീകരിക്കപ്പെട്ട അവസ്ഥ? അക്ഷയം, ലഘുത്വം, ദീപ്തം. ആ അവസ്ഥയിൽ 40 ദിവസം ഈശോ ശിഷ്യന്മാരോടുകൂടെ അപ്പസ്തോലന്മാരോടുകൂടെ ജീവിച്ചപ്പോൾ ഈശോയ്ക്ക് ആ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയിൽ വിശപ്പുണ്ടാവില്ല. ഈശോ എന്നാലും ഭക്ഷണം ചോദിച്ചു, നിങ്ങളൊരു കഷ്ണം എന്തെങ്കിലും ഭക്ഷിക്കാൻ കൊണ്ടുവരൂ എന്ന് പറഞ്ഞത് വിശന്നിട്ടല്ല, അത് തിന്ന് കാണിച്ചു കൊടുക്കാനാണ്. ഞാനൊരു ഭൂതമല്ല, ഞാൻ ഒരു വ്യക്തിയാണ്, മനുഷ്യൻ തന്നെയാണ്, എന്നാൽ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയാണ്. ആ മഹത്വീകരിക്കപ്പെട്ട മനുഷ്യ അവസ്ഥയുടെ ഉത്ഥാനത്തിന് ശേഷമുള്ള 40 ദിവസത്തെ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയിലേക്കാണ് നമ്മുടെ ലിറ്റർജിക്കൽ, അതായത് ആരാധനാ കാലഘട്ടം നമ്മളെ നയിക്കുന്നത്. നമ്മൾ ലണ്ടൻ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരിശ് പീഡാനുഭവം കഴിഞ്ഞാൽ എൻ്റെ അവസാനിച്ചു എന്നല്ല വിചാരിക്കേണ്ടത്. ഈ ലണ്ടൻ സീസൺ എന്ന് പറയുന്നത് ആരാധനാ കാലഘട്ടത്തിൽ ഈശോയുടെ പീഡാനുഭവം, മരണം, ഉയർപ്പ്, സ്വർഗാരോഹണം, പന്തക്കൊസ്ത, അവിടം വരെ ചെല്ലാനുള്ളതാണ്. അപ്പോൾ ഈ സ്വർഗാരോഹണം പന്തക്കൊസ്തയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്താ ഉള്ളത്? ഉത്ഥാനം, സ്വർഗാരോഹണം, പന്തക്കൊസ്ത. അപ്പോൾ ഉത്ഥാനം കഴിഞ്ഞ് യേശു 40 ദിവസം അവരോടൊപ്പം വസിച്ച ആ 40 ദിവസത്തിൻ്റെ ഒരു മുൻ അനുഭവമാണ് ഈശോ ആരംഭത്തിൽ തന്നെ അതിന് ലക്ഷ്യം വയ്ക്കുകയാണ്. അപ്പോൾ ഈശോ മരുഭൂമിയിൽ ആരുമില്ലാത്തൊരു സ്ഥലത്ത് 40 ദിവസം ആ മഹത്വത്തിൻ്റെ ഒരു മുൻ അനുഭവത്തിൽ ഒന്നും വിശക്കുന്നില്ല, വിശപ്പില്ല. അതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിങ്ങളെല്ലാം ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ച് ഇന്നു മുതൽ നിങ്ങളെല്ലാവരും ഒരു ഉപവാസ എന്തെങ്കിലും കാര്യത്തിൽ ഉപവസിച്ചാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹവാസമാണ്. ഈ മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവായിട്ടുള്ള സഹവാസത്തിൽ ജനിച്ചവരാണ് ക്രിസ്ത്യാനി. അപ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കാ, യോഹന്നാൻ എഴുതിയിരിക്കുന്ന സുവിശേഷ പ്രകാരം അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ സംബന്ധിച്ച് നമ്മൾ പന്തക്കൊസ്ത കഴിഞ്ഞ് ക്രിസ്തുവിൽ വീണ്ടും ജനിച്ചവരാണ്. നമ്മൾ ഈ മഹത്വത്തിൻ്റെ ആത്മാവുണ്ട്. അപ്പോൾ ഈ മഹത്വത്തിൻ്റെ ചൈതന്യമായ ക്രിസ്തു നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ അങ്ങനെയാണ്. ഇപ്പോൾ സ്വിറ്റ്സർലൻഡിലെ ബ്രദർ ക്ലൗസ് 20 വർഷം ഒരു ഭക്ഷണവും കഴിച്ചില്ല, 20 വർഷം. അതുപോലെ നിരവധി വിശുദ്ധന്മാർ 50 വർഷം ഒരു ഭക്ഷണം കഴിക്കാതെ ജീവിച്ച വിശുദ്ധന്മാരുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? അവർ യേശുവിൻ്റെ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയിൽ വിശ്വസിച്ച് അതുമായിട്ടങ്ങൊന്നായി. അപ്പോൾ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കൂ, അങ്ങനെ ഉപവസിക്കാൻ നോക്കൂ. മഹത്വ വിശ്വാസത്തിൻ്റെ ആഴത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയണത്. ഈ നൊയമ്പ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഈശോയുടെ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയിൽ നമ്മൾ പങ്കാളിയായി ജീവിക്കണം. അതിനെന്ത് ചെയ്യണം എന്നുള്ള ഹോംവർക്ക്, എന്ത് ചെയ്യണം അതിന്? അതിനെ ചെയ്യേണ്ടത് പ്രധാനമായിട്ട് വിശുദ്ധ കുർബാന ിൽ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രാർത്ഥനകളെല്ലാം ശരിക്കും പഠിച്ച് മനസ്സിലാക്കണം. അതിൽ മുഴുവനും മഹത്വമാണ്. ആ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയാണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്നും കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ വചനങ്ങളൊക്കെ വായിച്ച് അതിൻ്റെ പരസ്പരം ബന്ധം മനസ്സിലാക്കി അനുഭവപൂർണമായി ബലിയർപ്പണം. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. എന്ത് ജീവന? നിത്യജീവന. ഏത് ജീവന? മഹത്വീകരിക്കപ്പെട്ട ജീവന. ഈ വിശുദ്ധ കുർബാന എന്ന കൂദാശ ആരംഭിക്കുന്നത് തന്നെ, എല്ലാ കൂദാശകളും ആരംഭിക്കുന്നത് പന്തക്കൊസ്ത മുതലാണല്ലോ.
അവ പന്തക്കുസ്തായിൽ പ്രവർത്തിച്ച ആ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവ് തന്നെയാണ് വിശുദ്ധ ബലിപീഠത്തിലും വിശുദ്ധ കുർബാനയിൽ നമ്മിലേക്ക് എഴുന്നള്ളി വരുന്നത് മഹത്വമാണ്. ഇനി രണ്ടാമത് വിശക്കും നമ്മളിൽ മനുഷ്യ സ്വഭാവം മനുഷ്യ ശരീരമായതിൻ്റെ പേരിൽ നമുക്ക് വിശക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല കേട്ടോ, മനുഷ്യൻ പിശാച് ഈശോയോട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറയൂ. ഈശോ അവിടെ ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞില്ല, ഈ പിശാചിനത് അറിയിക്കാൻ കൊടുത്തിട്ടില്ല. അവിടെ ഈശോ പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കണേ, മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന വലിയ ഒരാഴമായ വിശ്വാസം ഇതാണ്, അവന് വേണമെങ്കിൽ വചനം മാത്രം ഭക്ഷിച്ച് ജീവിക്കാം. അങ്ങനെ ജീവിച്ച വിശുദ്ധരെ കുറിച്ചാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പൊ ഈ നോയമ്പ് കാലത്ത് അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ഭക്ഷിക്കുക, എന്ത് ഭക്ഷിക്കുക? വചനം ഭക്ഷിക്കുക. ഈശോ തന്നെയാകുന്ന വചനം, ഈശോയുടെ ശരീരമാകുന്ന ഈശോയെയും ഭക്ഷിക്കുമ്പോൾ ഈ ഉയർപ്പിൻ്റെ മഹത്വം നമ്മളിൽ നിറയുമ്പോൾ നമുക്ക് വിശപ്പില്ല. വിശപ്പില്ല, പിന്നെ എങ്ങനെ ഭക്ഷിക്കും? ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ ദൈവത്തെ കൂടുതൽ അറിയുന്നതിലും അവിടുന്ന് വെളിപ്പെടുത്തിയ സത്യങ്ങൾ കണ്ടോ എന്തെല്ലാമാണ്. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കണ്ടോ, അവിടുന്ന് വെളിപ്പെടുത്തിയ സത്യങ്ങൾ. ഒരു ദിവസം എൻ്റെ കൂടെ ഒന്ന് ഇരുന്നേ, നീ 24 മണിക്കൂർ എൻ്റെ കൂടെ ഒന്ന് ഇരുന്നേ. ഇത് ഇനി ചാപ്പലിലില്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ വീട്ടിൽ തന്നെ ഒരു മുറി അടച്ച് 24 മണിക്കൂർ ഒന്ന് ഇരുന്ന് നോക്ക്, അങ്ങനെയെങ്കിലും ഒന്ന് ഇരുന്ന് നോക്ക്. ഒരു വലിയ അനുഭവമാണത്. നമ്മൾ ഇപ്പോൾ നമ്മൾ നമുക്ക് അങ്ങനെയുള്ള നിത്യാരാധന ചാപ്പലൊന്നുമില്ല. കർത്താവേ, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഒരു മുറിയിൽ അങ്ങേ ആരാധിച്ച് അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ വരുന്നുള്ളിരിക്കുന്ന അങ്ങേ ആരാധിച്ചുകൊണ്ട് ഒരു ദിവസം ഇരിക്കും. അങ്ങനെ ഒന്ന് ഇരുന്ന് നോക്ക്, ഒന്ന് നോക്ക്. നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലല്ലേ ഇരിക്കണത്. ഒരു ദിവസം അതിന് വേണ്ടി പ്ലാൻ ചെയ്യും. എല്ലാവരോടും പറയും എന്നെ ശല്യപ്പെടുത്തരുത്, ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ച് ഒരു ദിവസം ഞാൻ എന്നെ കാണില്ല, ഞാൻ ഈശോയോടൊപ്പമാണ്. അതാണ് പറയണത്, വിശ്വാസ വിഷയങ്ങളിൽ കൂടുതൽ ആഴമായ അറിവ് ദൃഢതരമായ വിശ്വാസത്തിന് വഴിയൊരുക്കുന്നു. സ്നേഹാഗ്നിയിൽ ഉപരിയുപരി ജ്വലിക്കുന്ന ഒരു വിശ്വാസമായി ഇത് ഭവിക്കുന്നു. വിശ്വാസത്തിൻ്റെ കൃപാവരം ഹൃദയനേത്രങ്ങളെ വെളിപാടിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള സജീവമായ ബോധ്യത്തിലേക്ക് തുറക്കുന്നു. ഒരു ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കണം, അതിനൊരു ഡേറ്റ് നിങ്ങൾ തീരുമാനിച്ച് എവിടെയെങ്കിലും ഇരുന്നോ, വീട്ടിൽ തന്നെ ആയാലും ഒരു ദിവസം 24 മണിക്കൂർ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യ്. നമ്മൾ ആഴത്തിലേക്ക് വലയിറക്കണമെങ്കിൽ കരയ്ക്ക് നിന്ന് മീൻ പിടിച്ചാൽ ശരിയാവില്ല. ഓക്കെ, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.